ബറോസ് അജയന്റെ രണ്ടാം മോഷണം കത്തനാർ മലയാളത്തിൽ ഇനി വരാൻ പോകുന്നത് ദൃശ്യങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കാൻ പോകുന്ന മൂന്ന് ചിത്രങ്ങൾ മൂന്നും 3D പടങ്ങൾ ഇതിലാദ്യം തിയേറ്ററിലേക്ക് എത്തുക മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന ബറോസ് മോഹൻലാലിന്റെ സംവിധാനത്തിലേക്കുള്ള അരങ്ങേറ്റം എന്ന നിലയിലും വലിയ പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി മോഹൻലാൽ സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിൽ 3D സിനിമയ്ക്ക് വിപ്ലവ തുടക്കമിട്ട മൈഡിയർ കുട്ടിച്ചാത്തൻ ജിജോ പുന്നൂസിന്റെ തിരക്കഥയിലുള്ള ചിത്രം മോഹൻലാലിന്റെ വേറിട്ട കെറ്റപ്പ സന്തോഷ് ശിവന്റെ ക്യാമറ മലയാളം ഇന്നോളം കാണാത്ത മുടക്കുമുതൽ അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികളുടെ പ്രതീക്ഷയുടെ ഭാരവും കൂടുന്നു Guardian of the Gama's treasure എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ചിത്രം എത്തുന്നത് വാസ്കോ ഡ ഗാമയുടെ അമൂല്യമായ രത്നങ്ങളുടെയും സുവർണ നിധികളുടെയും കാവൽക്കാരനായ ബറോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് വാസ്കോ ഡ ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ഭൂതമാണ് ബറോസ് കാത്തു സൂക്ഷിക്കാനായി ഗാമ നൽകിയ നിധി ദാമയുടെ പിൻഗാമിയാണെന്ന് ഉറപ്പുള്ളയാൾക്ക് മാത്രമേ ബറോസ് കൊടുക്കുകയുള്ളൂ ഒരു ദിവസം തീരത്തേക്കൊരു കുട്ടി ഗാമയെ തേടി വരുന്നു ഗാമയുടെ പിന്തുടർച്ചക്കാരൻ താനാണെന്ന് അവൻ പറയുമ്പോഴാണ് ബറോസിന്റെ കഥ തുടങ്ങുന്നത് കടലിലൂടെ കുട്ടിയുടെ മുൻഗാമികളെ കണ്ടെത്താൻ ബറോസ് നടത്തുന്ന യാത്രയാണ് സിനിമയുടെ ഇതിവൃത്തം മലയാളത്തിലെയും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെയും അമേരിക്ക സ്പെയിൻ പോർച്ചുഗൽ എന്നിവിടങ്ങളിലെയും മികച്ച അഭിനേതാക്കൾ സിനിമയുടെ ഭാഗമാണ് ടൊവിനോ തോമസ് നായകനാകുന്ന ഫാന്റസി ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം പാൻ ഇന്ത്യൻ സിനിമയായി ഒരുങ്ങുന്ന അജയന്റെ രണ്ടാം മോഷണം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ് ടൊവിനോ ആദ്യമായി ട്രിപ്പിൾ റോളിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് 60 കോടി മുതൽ മുടക്കിൽ പൂർണ്ണമായും 3Dയിലാണ് ചിത്രം ഒരുങ്ങുന്നത് മിന്നൽ മുരളിയിലൂടെ ലഭിച്ച പാൻ ഇന്ത്യൻ ഹൈപ്പ് 3Dയിലെത്തുന്ന അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ ടൊവിനോയ്ക്ക് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാറിന്റെ കഥ പറയുന്ന കത്തനാർ എന്ന സിനിമ ജയസൂര്യ നായകനാക്കി റോജൻ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത് ഫാന്റസിയും ആക്ഷനും ഹൊററും എല്ലാം ചേർന്ന ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ചിത്രം എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അനുഷ്ക ഷെട്ടിയാണ് നായിക ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രം കൂടിയാണിത് ക്യാമറയിലെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 45,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മോഡുലാർ ഷൂട്ടിംഗ് ഫ്ലോറിലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് 30ലധികം ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണിത് രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം എത്തുക ആദ്യ ഭാഗം 2024-ൽ റിലീസ് ചെയ്യും മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D ചിത്രം പുറത്തിറങ്ങിയിട്ട് 40 വർഷം പിന്നിടുമ്പോൾ 3 3D ചിത്രങ്ങളാണ് മലയാളത്തിൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ മമ്മൂക്ക ചിത്രം ഭ്രമയുഗം വിജയക്കൊടി പാറിച്ചതുപോലെ ഈ പരീക്ഷണ ചിത്രങ്ങളും വിജയിക്കട്ടെ മലയാള സിനിമ മാറ്റങ്ങളുടെ പാത പിന്തുടരട്ടെ കാത്തിരിക്കാം അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനായി